മിശിഹായിൽ സ്നേഹം നിറഞ്ഞ വൈദികരെ, സമർപ്പിത സഹോദരങ്ങളെ, അൽമായ സഹോദരങ്ങളെ, ഡിക്കൻ ശ്യാം, ശ്യാമിൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ നിമിഷം വരെ നമ്മോടൊപ്പം സാധാരണക്കാരനായി ജീവിച്ചിരുന്ന ശ്യാം സൂര്യന് കീഴെ ഒരു മനുഷ്യനെ സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ കയ്യിലെടുക്കുവാനുള്ള കൃപ അവന് ലഭിക്കാൻ പോകുന്നു. ഇന്നു മുതൽ അവൻ കൈകളുയർത്തി ആശീർവദിക്കുമ്പോൾ ജനത്തിന് പാപമോചനവും ആശീർവാദവും ലഭിക്കുന്നു. ഇന്നു മുതൽ അവൻ തമ്പുരാന്റെ പക്കൽ കൈകളുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൈകൾ അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകളായി മാറുന്നു. മൺപാത്രത്തിന് തുല്യമായ അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ മായാത്ത മുദ്ര പതിപ്പിച്ചുകൊണ്ട് ഈശോ അവനെ സ്വന്തമാക്കാൻ പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നാം ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ശ്യാം ആയിരിക്കുന്നത്. ദൃഢഗാത്രനായ, അഭ്യസ്തവിദ്യനായ ശ്യാം ഇന്ന് വലിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇവനെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൽ ക്രൈസ്തവ പ്രസ്ഥാനത്തെ തുടച്ചു നീക്കുവാൻ ആഗ്രഹിച്ച അധികാരികളോട് ഗമാലിയേൽ പറഞ്ഞ കാര്യമാണ്. പത്രോസിനെയും യോഹന്നാനെയും വിചാരണ ചെയ്തുകൊണ്ടിരുന്ന അധികാരികളുടെ സംഘത്തോട് ഗമാലിയേൽ പറഞ്ഞു, പ്രിയപ്പെട്ട യഹൂദരെ, പ്രിയപ്പെട്ട അധികാരികളെ, ഈ പ്രസ്ഥാനം ദൈവത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ, ഇതൊരു മാനുഷികമായ പ്രസ്ഥാനമാണെങ്കിൽ ഇത് നിന്നുപോകും. നിങ്ങൾ ഇതിനെതിരെ ആക്രമിക്കുവാനോ ഇതിനെ നശിപ്പിക്കാനോ നിങ്ങൾ പരിശ്രമിക്കേണ്ട കാര്യമില്ല, ഇത് നിന്നുപോകും. ഇനി ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിലോ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇതിനെ തകർക്കാൻ സാധിക്കില്ല, മറിച്ച് നിങ്ങൾ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചവരെന്ന് തമ്പുരാന്റെ മുമ്പിൽ മുദ്ര കുത്തപ്പെടും. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വെറുതെ വിട്ടേക്കുക. ഇങ്ങനെയാണ് ഗമാലിയേൽ അധികാരികളോട് അന്ന് പറഞ്ഞത്. 2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഈ കത്തോലിക്കാ സഭയിൽ പൗരോഹിത്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഗമാലിയേലിന്റെ വാക്കുകൾ അന്വർത്ഥമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഈ പൗരോഹിത്യത്തെ തകർക്കാൻ പരിശ്രമിച്ചവർ തകർന്നു പോയിട്ടും, ഈ പൗരോഹിത്യത്തെ എതിർത്തവർ മരിച്ചു മണ്ണായിട്ടും, ഇന്നും ഇതുപോലെയുള്ള ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ എത്രയോ ചുറുചുറുക്കോടെയാണ് ചോരയുടെ മണമുള്ള ഈ ക്രിസ്തുവിന്റെ ബലിപീഠത്തിലേക്ക് ധൈര്യപൂർവം ഓടിക്കയറുന്നത്. അനന്ത സാധ്യതകളുള്ള ഈ ആധുനിക ലോകത്തിന്റെ എല്ലാ ആഡംബരങ്ങളും ആകർഷണങ്ങളും കണ്ടിട്ടും അവയോട് വിട പറഞ്ഞ് ഈ ബലിവേദിയുടെ കല്ലുകൾ ചവിട്ടിക്കയറുവാൻ ഇവന് എങ്ങനെ ധൈര്യം കിട്ടി? ഇത് ക്രിസ്തുവിന്റെ വിളിയാണ്. ഈ പൗരോഹിത്യം ക്രിസ്തു സ്ഥാപിച്ചതാണ്. ഈ കത്തോലിക്കാ സഭ ക്രിസ്തു സ്ഥാപിച്ചതാണ്. ഒരിക്കലും തകർക്കപ്പെടാത്ത, ഒരിക്കലും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കാത്ത ഈ പരിശുദ്ധ കത്തോലിക്കാ സഭയിലുള്ള പൗരോഹിത്യത്തിന്റെ സ്ഥാനത്തെയും വിശിഷ്ടതയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ കൂടി തമ്പുരാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഈ ലോകം ഇത്രയധികം ആകർഷിച്ചിട്ടും, ഈ ലോകം സകല സൗന്ദര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ടും ഈ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് വീണില്ല? എന്തുകൊണ്ട് ഇവൻ ഈ അൾത്താരയിലേക്ക് ഓടിക്കയറുന്നു? ഇവന്റെ പ്രിയപ്പെട്ടവരോട് വിട പറഞ്ഞ്, ഇവന്റെ പ്രിയപ്പെട്ടവരുടെ ആശീർവാദം സ്വീകരിച്ച് ഈ ബലിവേദിയുടെ പടവുകൾ ചവിട്ടിക്കയറത്, നിങ്ങൾ കണ്ടു? എന്തിനാണ് ഇവൻ ഇവിടേക്ക് ചവിട്ടിക്കയറത്? മുറിയപ്പെടാൻ, മറ്റുള്ളവർക്ക് വേണ്ടി തകർക്കപ്പെടാൻ, കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് അരക്ഷിതാവസ്ഥയിലേക്ക് ഇവൻ ഇന്ന് നടന്നു നീങ്ങുകയാണ്. എന്നും വിമർശിക്കപ്പെടുന്ന, എന്നും ക്രൂശിക്കപ്പെടുന്ന, എന്നും അകാരണമായി കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരു പുരോഹിത വർഗത്തിന്റെ ഭാഗമാകുവാൻ ഈ ചെറുപ്പക്കാരൻ ഇന്നും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് തമ്പുരാന്റെ വിളിയാണ്. ഈ ലോകം വിളിച്ചാലും മാറ്റാൻ സാധിക്കാത്ത, കുടുംബത്തിലെ അംഗങ്ങൾ വിളിച്ചാലും മാറ്റാൻ സാധിക്കാത്ത കർത്താവിന്റെ വിളി, ഈ കർത്താവിന്റെ വിളി അവൻ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ്
അവന് ഈ ധൈര്യം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 43:1 നാം ഇപ്രകാരം വായിക്കുന്നു, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഇന്ന് കർത്താവ് ശാമലോട് പറയുകയാണ്, ഈ ലോകം നിന്നെ വിളിച്ചാലും നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ വിളിച്ചാലും ഈ ലോകത്തിൽ ആര് വിളിച്ചാലും ഏത് പ്രസ്ഥാനം വിളിച്ചാലും നീ അവരുടേതല്ല, നീ എന്റേതാണെന്ന് പറഞ്ഞ് ഇവന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ കർത്താവ് അഭിഷേകം ചൊരിഞ്ഞ് മായാത്ത മുദ്ര പതിപ്പിച്ച് ഇന്ന് അവനെ സ്വന്തമാക്കുകയാണ്. ഈ ശാം കർത്താവിന്റെ സ്വന്തമാണ്. കർത്താവിന്റെ വിളി അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിന്റെ വിളി കേൾക്കാതെ, ലോകത്തിലുള്ളവരുടെ വിളി കേൾക്കാതെ, ലോകത്തിലുള്ള വസ്തുക്കളുടെയും സമ്പത്തിന്റെയും വിളി കേൾക്കാതെ കർത്താവിന്റെ വിളിക്ക് അവൻ ഉത്തരം നൽകുന്നത്. വിശുദ്ധ പൗലോസ് ലിഖ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:12 പൗലോസ് ലിഖ പറയുന്നു, ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന ഈ ശാമന്റെ ഉള്ളിലും ഈ ചിന്തകളാണ് ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യത്തിൽ മരക്കുരിശിൽ 3 ആളുകളിൽ തൂങ്ങിക്കിടന്ന് അർദ്ധനഗ്നായി മരിച്ചവൻ ഇവനെ വിളിച്ചിരിക്കുന്നു. മുറിയപ്പെട്ടവൻ, നമുക്ക് വേണ്ടി മരണപ്പെട്ടവൻ ഇവനെ വിളിച്ചിരിക്കുന്നു, ഇവനെ സ്വന്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവൻ കർത്താവിന്റെ മുമ്പിലായിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് തമ്പുരാൻ ഇവനെ വിളിച്ചിരിക്കുന്നത്? എപ്പോഴാണ് തമ്പുരാൻ ഇവനെ വിളിച്ചിരിക്കുന്നത്? ഇവൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്ന് നാം വായിച്ചു കേട്ട 3 വചനഭാഗങ്ങളിലായി നാം കേൾക്കുകയായിരുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട ആദ്യത്തെ വചനഭാഗം ജെറമിയയുടെ പുസ്തകം 4 അധ്യായം, ജെറമിയയുടെ പുസ്തകം 1:1-10 വചനങ്ങളാണ്. 1:4-5 കർത്താവ് ജെറമിയയോട് പറയുന്നു, നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവന്റെ അമ്മയുടെ ഉദരത്തിൽ ഇവൻ ഉരുവാകുന്നതിന് മുമ്പ്, ഇവൻ അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കാര്യം ഇവന്റെ അമ്മ അറിയുന്നതിന് മുമ്പ് തമ്പുരാൻ ഇവനെ കണ്ടു, തമ്പുരാൻ ഇവനെ വിശുദ്ധീകരിച്ചു, അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവനെ മാറ്റി നിർത്തി. ഇവന്റെ മാതാപിതാക്കൾ ഇവനെ കുറിച്ച് സ്വപ്നം കാണുന്നതിന് മുമ്പ്, ഈ ശാമനെ കുറിച്ച് സ്വപ്നം കാണുന്നതിന് മുമ്പ് ദൈവം ഒരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നമാണ് 2021 December 28 ഇന്ന് തമ്പുരാൻ നിറവേറ്റുന്നത്. ജനതകൾക്ക് പ്രവാചകനായി ജനങ്ങളിൽ നിന്ന് ഈ ചെറുപ്പക്കാരനെ കർത്താവ് വിളിച്ചിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട ശാം, നീ കർത്താവിൻ്റെതാണ്. ഇവിടെ ഇരിക്കുന്ന ആരുടേതല്ല, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെയും സ്വന്തമല്ല നീ, നീ ലോകത്തിൻ്റെ സ്വന്തമല്ല, നീ കർത്താവിൻ്റെതാണ്. കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു, നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ വചനഭാഗത്തിൻ്റെ 7 വാക്യത്തിൽ, ജെറമിയയുടെ പുസ്തകം 1:7 കർത്താവ് ജെറമിയയോട് പറയുകയാണ്, ഞാൻ ബാലനാണെന്ന് നീ പറയരുത്, എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. പ്രിയപ്പെട്ട ശാം, ഇന്ന് തമ്പുരാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയും ദൈവത്തിന്റെ ജനത്തിന് വേണ്ടിയുമാണ്. ആ ദൈവത്തിന്റെ ജനത്തിന്റെ പക്കലേക്ക് തമ്പുരാൻ നിന്നെ അയക്കുമ്പോൾ ഒഴിവ് കഴിവുകൾ നീ പറയരുത്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല എന്ന് പറയരുത്, ഞാൻ ബാലനാണ് എന്ന് പറയരുത്, എനിക്ക് അറിയില്ല എന്ന് പറയരുത്, എനിക്ക് സാധിക്കില്ല എന്ന് പറയരുത്. കർത്താവ് പറയുന്നത് ഇതാണ്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. കർത്താവിന്റെ ജനത്തിന്റെ പക്കലേക്ക് നീ അയക്കപ്പെടുമ്പോൾ നീ പോകണം. പാവപ്പെട്ടവന്റെ കണ്ണീര് നീ കാണണം, വിലപിക്കുന്നവരുടെ നിലവിളി നീ കേൾക്കണം, അവരുടെ നിലവിളിക്ക് നീ ഉത്തരം കൊടുക്കണം. തമ്പുരാൻ നിന്നെ അയക്കുമ്പോൾ പോകുന്ന സ്ഥലത്തിന്റെ സൗകര്യക്കുറവനെ കുറിച്ചോ പോകുന്ന സ്ഥലത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ നീ ചിന്തിക്കരുത്. കർത്താവാണ് നിന്നെ അയക്കുന്നത്, നീ പോകണം. തമ്പുരാന്റെ മുൻപിൽ ഒഴിവ് കഴിവുകൾക്ക് സ്ഥാനമില്ല. അതുകൊണ്ടാണ് കർത്താവ് ജെറമിയയോട് പറഞ്ഞത്, നീ ഒന്നും പറയണ്ട, നീ എന്നോട് ഒന്നും പറയരുത്, നീ പോകണം, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. പ്രിയപ്പെട്ട ശാം, നിന്നെ കർത്താവ് അയക്കുമ്പോൾ ഏതും മലമുകളിലേക്കാണെങ്കിലും നീ പോകണം. പ്രത്യേകിച്ചും നമ്മുടെ രൂപതയിലെ പാവപ്പെട്ടവരെ മറക്കരുത്. ഇനിയും സുവിശേഷം കേൾക്കാത്ത 1500 ഗ്രാമങ്ങളുള്ള നമ്മുടെ രൂപതയിലെ പാവപ്പെട്ട ജനത്തെ മറക്കരുത്.
സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിക്കുന്ന നമ്മുടെ ജനത്തെ മറക്കരുത്. അവരുടെ സൗകര്യക്കുറവിലും അവരുടെ സുഖക്കുറവിലും അവരുടെ വേദനയിലും പങ്കുപറ്റുവാൻ നീ അവരുടെ പക്കലേക്ക് പോകണം. അവരെ നിന്റെ പക്കലേക്കല്ല കർത്താവ് അയച്ചിരിക്കുന്നത്, മറിച്ച് നിന്നെ അവരുടെ പക്കലേക്കാണ് അയച്ചിരിക്കുന്നത്. കർത്താവ് പറയുന്നത് നീ അവരുടെ പക്കലേക്ക് പോകണമെന്നാണ്. ജനം കാത്തിരിക്കുന്നു നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ജനം നിലവിളിക്കുന്നു ഒരു ആശ്വാസത്തിന് വേണ്ടി, ജനം ദുരിതമനുഭവിക്കുന്നു ഒരു തമ്പുരാന്റെ പക്കൽ നിന്നുള്ള സമാശ്വാസത്തിന് വേണ്ടി. ആ ജനത്തിന്റെ പക്കലേക്ക് നിന്നെ അയക്കുമ്പോൾ നീ അവരുടെ പക്കലേക്ക് പോകണം. ഇതാണ് ആദ്യത്തെ വായനയിൽ നാം കണ്ടത്. ഇന്ന് നാം വായിച്ചു കേട്ട രണ്ടാമത്തെ വായന വിശുദ്ധ പത്രോസ് ലേഖനം എഴുതിയ 1 Corinthians 5:1-4 വചനമായിരുന്നു. ഈ വചനങ്ങളിൽ പത്രോസ് ലേഖ സഹശ്രേഷ്ഠന്മാരെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അജഗണം ദൈവത്തിൻ്റെതാണ്, നമ്മൾ ശുശ്രൂഷകരാണ്, ഈ ദൈവജനം ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇവരെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 20:28 വചനം പറയുന്നത്, കർത്താവ് തൻ്റെ രക്തം വിലയായി കൊടുത്ത നേടിയെടുത്ത സഭ എന്നാണ്. കർത്താവ് തൻ്റെ രക്തം വിലയായി കൊടുത്ത് നേടിയെടുത്ത സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് ശുശ്രൂഷകർ. അതുകൊണ്ട് സഭ ദൈവത്തിൻ്റെയാണ്. നമ്മൾ ശുശ്രൂഷകരാണ്, നമ്മൾ ദാസന്മാരാണ്, നമ്മൾ ഇവർക്ക് ശുശ്രൂഷ ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് പത്രോസിലെ പറയുന്നത് ദൈവം നിങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. ഈ ദൈവജനമാണ് നിന്റെ ജനം, ഇവരാണ് ഇന്നു മുതൽ നിന്റെ കുടുംബം. ഈ ജനം ഒരുപക്ഷെ നിന്നെ തോളിലേൽക്കും, ഒരുപക്ഷെ ഇവർ നിന്നെ വേദനിപ്പിച്ചേക്കാം, ഒരുപക്ഷെ ദൈവജനം നിന്നെ ബുദ്ധിമുട്ടിച്ചേക്കാം. അവർ ബുദ്ധിമുട്ടിച്ചാലും വേദനിപ്പിച്ചാലും അവർ എന്തു ചെയ്താലും അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അവരിൽ ഒരുവനായി ജീവിക്കുക, ആ പാവപ്പെട്ടവരോട് കരുണ കാണിക്കുക. ഇതാണ് തമ്പുരാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് പത്രോസ്ലീഹ പറയുന്നത് തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യണമെന്നാണ്. തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യണം, വൈദികന്റെ മുഖമുദ്രയായിരിക്കണം തീഷ്ണത. ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്നു എന്ന് കരുതാതെ തമ്പുരാന് വേണ്ടി സന്തോഷത്തോടെ തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യണമെന്ന് പത്രോസ്ലീഹ ഇടയന്മാരെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശാം, ഇന്ന് നീ ഭരമേൽക്കുന്ന ഈ വലിയ ശുശ്രൂഷ തീഷ്ണതയോടെ, ഒരിക്കലും തീഷ്ണതയിൽ മാന്യം കൂടാതെ നീ അർപ്പിക്കണം. ഇതാണ് തമ്പുരാൻ നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട 3-ാമത്തെ വായനയിൽ, സുവിശേഷ വായനയിൽ, വിശുദ്ധ യോഹന്നാൻസ്ലിഹ എഴുതിയ ലേഖ വിശുദ്ധ യോഹന്നാൻസ്ലിഹ എഴുതിയ സുവിശേഷം 10:3-6 വചനങ്ങളിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ സ്വരം നിന്റെ ജനം തിരിച്ചറിയണം. നിന്റെ സ്വരം നിന്റെ ജനം തിരിച്ചറിയുന്നുവെങ്കിൽ നിന്റെ ജനം നിന്നെ അനുഗമിക്കും. സുപരിചിതമായ സ്വരത്തെയാണ് ജനം അനുഗമിക്കുന്നത്, അപരിചിതമായ സ്വരത്തെ ഒരിക്കലും ജനം അനുഗമിക്കുകയില്ല. അറിയാത്ത ഇടയനെ ആടുകൾ ഒരിക്കലും അനുഗമിക്കാറില്ല എന്ന് ഈശോ പറയുന്നു. പ്രിയപ്പെട്ട ശാം, നിന്റെ സ്വരം കേവലം ഞായറാഴ്ച പള്ളിയിൽ മാത്രം മുഴുങ്ങിക്കിടക്കുന്ന സ്വരമാണെങ്കിൽ നിന്റെ സ്വരം അപരിചിതമായ സ്വരമായിരിക്കും. നിന്റെ സ്വരം എപ്പോഴാണ് സുപരിചിതമായ സ്വരമാകുന്നത്? കുടുംബങ്ങളിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ കുടുംബത്തിൽ ഈ സ്വരം അവർക്ക് കേൾക്കാൻ സാധിക്കണം. അവർക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആശ്വസിപ്പിക്കുന്ന സ്വരമായി നിന്റെ സ്വരം മാറണം. അവർക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ, അവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ശക്തി നൽകുന്ന സ്വരമായി നിന്റെ സ്വരം മാറണം. അങ്ങനെ ഒരു സ്വരമായി നിന്റെ സ്വരം മാറുകയാണെങ്കിൽ ഇടയനെ അനുഗമിക്കുന്ന ആടുകളെ പോലെ ഈ ദൈവജനം നിന്നെയും അനുഗമിക്കും. നിന്റെ സ്വരം ജനത്തിന് സുപരിചിതമായ സ്വരമായിരിക്കട്ടെ. നിന്റെ സ്വരം അവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും പാവപ്പെട്ടവന്റെ കണ്ണീരിലും ആശ്വാസം നൽകുന്ന ഒരു സ്വരമായി മാറട്ടെ. ഇങ്ങനെയുള്ള ഒരു സ്വരമാക്കി നിന്റെ സ്വരം മാറ്റുവാൻ തമ്പുരാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത്രയും ത്യാഗമെടുത്ത്, ഇത്രയും വേദനകൾ സഹിച്ച്, നീണ്ട പരിശീലനത്തിന് ശേഷം, നീണ്ട ആലോചനയ്ക്ക് ശേഷം നമ്മിൽ ഒരുവനായ ഈ പ്രിയപ്പെട്ട മകൻ ഇന്ന് ധൈര്യത്തോടെ അൽക്കാരയുടെ പടവകൾ ചവിട്ടിക്കയറുമ്പോൾ, യേശുവിൻ്റെ ചോരയുടെ മണമുള്ള ഈ അൽക്കാരയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഇവനെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മളാണ്.
നമ്മളാണ് ഇവർക്ക് ശക്തി നൽകേണ്ടത്. ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആരൊക്കെ പൗരോഹിത്യത്തെ തകർക്കാൻ പരിശ്രമിച്ചാലും നിങ്ങൾ മനസ്സിലാക്കണം, ഈ പൗരോഹിത്യം തകർക്കപ്പെടുകയില്ല. ലോകമുള്ളിടത്തോളം കാലം കത്തോലിക്കാ സഭയുണ്ടായിരിക്കും, കത്തോലിക്കാ സഭയില് പൗരോഹിത്യവും ഉണ്ടായിരിക്കും. പൗരോഹിത്യത്തെ നിങ്ങൾ സ്നേഹിക്കണം, പൗരോഹിത്യത്തെ നിങ്ങൾ സഹായിക്കണം. ഈ പൗരോഹിത്യം നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള കുദാശയാണ്. ചിലരെങ്കിലും കരുതുന്നത് പൗരോഹിത്യ ശുശ്രൂഷ പുരോഹിതർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ ജനത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷ പുരോഹിതർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പൗരോഹിത്യ ശുശ്രൂഷ ജനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, പൗരോഹിത്യ ശുശ്രൂഷ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയുള്ളതാണ്, പൗരോഹിത്യ ശുശ്രൂഷ ഈ ലോകം മുഴുവനും വേണ്ടിയുള്ളതാണ്. ഒരു മെത്രാനായ ഞാൻ പാപമോചനം നേടണമെങ്കിൽ ഒരു പുരോഹിതന് മുമ്പിൽ മുട്ടുകുത്തണം. എനിക്ക് എൻ്റെ പാപങ്ങൾ മോചിക്കുവാൻ അധികാരമില്ല, എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ ഞാൻ ഒരു പുരോഹിതന് മുമ്പിൽ മുട്ടുകുത്തണം. നമ്മുടെ മാർപ്പാപ്പ പാപമോചനം നേടണമെങ്കിൽ ഒരു പുരോഹിതന് മുമ്പിൽ മുട്ടുകുത്തണം. അപ്പോൾ പൗരോഹിത്യം എന്ന് പറയുന്നത്, കൂദാശകൾ എന്ന് പറയുന്നത് സാധാരണ അൽമായർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സഭയ്ക്ക് വേണ്ടി മുഴുവനുമുള്ളതാണ്. ഈ സഭയുടെ നന്മയാണ് പൗരോഹിത്യം. ഈ സഭയ്ക്ക് കൃപയുടെ നീർച്ചാലുകളായി ഈ പുരോഹിതർ എന്നും നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പൗരോഹിത്യത്തെ നാം സ്നേഹിക്കണം. ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ശരീരം സ്വീകരിച്ചു. സുവിശേഷം പറയുന്നത് പോലെ ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണ്. ഞാനൊരു ആധ്യാത്മിക മനുഷ്യനായി ജനിച്ചത് ജലത്താലും ആത്മാവിനാലും മാമോദിസ സ്വീകരിച്ചത് ഒരു പുരോഹിതന്റെ കരങ്ങളിലൂടെയാണ്. ഞാൻ ഇന്നും പാപമോചനം നേടുന്നത് ഒരു പുരോഹിതനിലൂടെയാണ്. ഞാൻ ഇന്നും ഉപദേശം നേടുന്നത് ഒരു പുരോഹിതനിലൂടെയാണ്. ഇങ്ങനെ പുരോഹിതന്റെ ശുശ്രൂഷ എനിക്കും ആവശ്യമാണ്, ഈ പുരോഹിതന്റെ ശുശ്രൂഷ നിങ്ങൾക്കും ആവശ്യമാണ്, സഭയ്ക്ക് മുഴുവനും ആവശ്യമാണ്. മാമോദീസ തൊട്ടി മുതൽ ശവക്കുടീരം വരെ ഈ പുരോഹിതന്റെ ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ്. ഒരു പുരോഹിതന്റെ കരങ്ങളിലൂടെയാണ് നാം ആത്മാവിൽ ജനിക്കുന്നത്. ഒരു പുരോഹിതന്റെ ശുശ്രൂഷയിലൂടെയാണ് അവസാനമായി സ്വർഗത്തിലേക്ക് നാം യാത്രയാകുന്നതും. മാമോദീസ തൊട്ടി മുതൽ ശവക്കല്ലറ വരെ നമ്മെ അനുഗമിക്കുന്ന അനുഗ്രഹത്തിന്റെ സാന്നിധ്യമാണ് പൗരോഹിത്യം. ഈ പൗരോഹിത്യത്തെ നാം സ്നേഹിക്കണം. ഈ പൗരോഹിത്യത്തിലൂടെ നമ്മൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം. തകർക്കാൻ പരിശ്രമിക്കരുത്, തകരില്ല. തകർക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെടരുത്, മറിച്ച് ഈ പൗരോഹിത്യത്തെ ഏറ്റെടുക്കുക, ഈ പൗരോഹിത്യത്തെ സ്നേഹിക്കുക, ഈ പൗരോഹിത്യത്തെ ചേർത്ത് നിർത്തുക, ഈ പൗരോഹിത്യത്തിലൂടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു മനോഹരമായ ദൃശ്യമുണ്ട്. യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽക്കാർക്ക് വേണ്ടി മോശ കൈകളുയർത്തി പ്രാർത്ഥിക്കുന്നു. മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽക്കാർ വിജയിച്ചു കൊണ്ടിരുന്നു. പാവപ്പെട്ട മോശ മാനുഷികമായി തളർന്നു, അവന്റെ കരങ്ങൾ പതുക്കെ താഴാൻ തുടങ്ങി. അവന്റെ കരങ്ങൾ താഴാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽക്കാർ തോൽക്കാൻ തുടങ്ങി. അമലേക്കർ ഇസ്രായേൽക്കാരുടെ മേൽ വിജയമൊരുക്കാൻ തുടങ്ങി. ഇത് കണ്ട മോശ വീണ്ടും ശക്തിയോടെ തന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. മോശയുടെ കരങ്ങൾ ഉയർന്നപ്പോൾ വീണ്ടും ഇസ്രായേൽക്കാർ ജയിച്ചു. വീണ്ടും മോശയുടെ കരങ്ങൾ താഴാൻ തുടങ്ങി, ഇസ്രായേൽക്കാർ തോൽക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അഹറോനും ഹൂറും ഓടിച്ചെന്ന് മോശയെ ഒരു കല്ലിൽ പിടിച്ചിരുത്തി ഇരുവശത്തു നിന്ന് അവന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിർത്തി. സൂര്യൻ അസ്തമിക്കുന്നത് വരെ മോശയുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നു. ഇസ്രായേൽക്കാർ അമലേക്കരുടെ മേൽ വിജയം നേടി, ശാശ്വതമായ വിജയം നേടി. അവർ കാനാൻ ദേശത്തേക്ക് യാത്ര തുടർന്നു. മോശയുടെ ഉയർത്തപ്പെട്ട കരങ്ങൾ അവർക്ക് ശക്തി നൽകി. മോശയുടെ കരങ്ങൾ ഉയർന്നപ്പോഴെല്ലാം അവർ വിജയിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ പുരോഹിതന്റെ കരങ്ങൾ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർന്നിരിക്കട്ടെ. അഹ്റോനും ഹൂറും ചെയ്തതുപോലെ പുരോഹിതന്റെ കരങ്ങൾ പിടിച്ച് നിങ്ങൾ ഉയർത്തണം. അവന്റെ കരങ്ങൾ തളരാൻ അനുവദിക്കരുത്. അവന്റെ കരങ്ങൾ തളർന്നാൽ നാം തളരും, പുരോഹിതൻ തളർന്നാൽ ദൈവജനം തളരും. അവന്റെ കരങ്ങൾ അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുക്കിത്തരുന്ന മാധ്യമങ്ങളാണ്. അതുകൊണ്ട് ഈ കരങ്ങൾ എന്നും സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കട്ടെ. പാപമോചനവും ആശീർവാദവും എല്ലാം നമുക്ക് നൽകുന്ന അവന്റെ കരങ്ങൾ എന്നും ശക്തമായിരിക്കട്ടെ. അവന്റെ കരങ്ങൾ തളർന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ തളരും. അനുഗ്രഹത്തിന്റെ ഈ കരങ്ങൾ, നമ്മെ അനുഗ്രഹിക്കുന്ന ഈ കരങ്ങൾ എന്നും തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയരട്ടെ. അതുകൊണ്ട് അഹറോനും ഹൂറും ചെയ്തതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരിമാരുടെ കരങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. നിങ്ങൾക്കറിയാവുന്ന പാവപ്പെട്ട വൈദികന്റെ കരങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം.
അവരുടെ കരങ്ങൾക്ക് ശക്തി നൽകണം. എവിടെ ഒരു പുരോഹിതൻ പരാജയപ്പെട്ടു എന്ന് കരുതി പുരോഹിതനെ മുഴുവൻ നിങ്ങൾ മോശക്കാരായി ചിത്രീകരിക്കരുത്. പുരോഹിതൻ എവിടെയെങ്കിലും ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ പൗരോഹിത്യം പരാജയപ്പെട്ടിട്ടില്ല, ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇന്നും വ്രതശുദ്ധിയോടെ ജീവിക്കുന്ന അനേകായിരം വൈദികർ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും വിശുദ്ധരായ വൈദികർ ഇന്നും ഈ സഭയിലുണ്ട്. അതുകൊണ്ട് ആരുടെയോ ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടി പുരോഹിതനെ തളർത്താതെ ഈ പുരോഹിതരുടെ കരങ്ങൾക്ക് നമ്മൾ ശക്തി പകരണം. അവരുടെ കരങ്ങൾ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർന്നിരുന്നാൽ അത് നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ജീവിതകാലം മുഴുവൻ പള്ളിയെയും പുരോഹിതരെയും വിമർശിച്ചവരും അവരെ വിഷമിപ്പിച്ചവരും മരിച്ചു കഴിയുമ്പോൾ അവന്റെ ശവമഞ്ചത്തിന് പുറകെ ഒരു പുരോഹിതൻ പ്രാർത്ഥനകളുമായി നടന്നു നീങ്ങുന്നത് നിങ്ങൾ കാണാറില്ലേ? ഈ പുരോഹിതന്റെ ശുശ്രൂഷ ഈ സഭയിൽ എന്നും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ രാത്രിയുടെ ഏത് യാമങ്ങളിൽ വിളിച്ചാലും അവർക്ക് രോഗീലാപനം കൊടുക്കുവാൻ ഒരു പുരോഹിതൻ എന്നും ഉണ്ടായിരിക്കും. കൊറോണ കാലത്ത് ആരോഗ്യ പ്രവർത്തകർ പോലും മടിച്ചിരുന്നപ്പോൾ, പേടിച്ചിരുന്നപ്പോൾ അവർക്ക് വേണ്ടി ശവസംസ്കാര ക്രിയകൾ പോലും നടത്തുവാൻ പുരോഹിതർ മുന്നോട്ട് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സ്വന്തം ജീവൻ ബലികഴിച്ച് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിയ അനേകം പുരോഹിതരെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ? അത്തരം പുരോഹിതരെ നമ്മൾ കണ്ടില്ലേ? ഈ പുരോഹിതരുടെ നന്മയെ നാം അവഗണിക്കരുത്. ഗമാലിയേലിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ ഇത് താനെ നശിച്ചു പോകും, ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിലോ ഇതിനെ തകർക്കാൻ സാധിക്കില്ല. 2000 വർഷം കഴിഞ്ഞിട്ടും ഇത് തകർന്നു പോയിട്ടില്ല എങ്കിൽ, 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഈ പൗരോഹിത്യം സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നുവെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ഇതിന്റെ പിന്നിലുള്ളത് ദൈവികമായ ശക്തിയാണ്. അതുകൊണ്ട് തകർക്കാൻ നമുക്ക് സാധിക്കില്ല, നമുക്ക് സാധിക്കുന്നത് ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ്. പ്രിയ ദൈവജനമേ, ഈ പുരോഹിതനെ ഇന്ന് നമുക്ക് സ്വീകരിക്കാം. ഇതുപോലുള്ള അനേകം പുരോഹിതരെ നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. അവരുടെ കരങ്ങൾക്ക് നമുക്ക് ശക്തി പകരാം. അവരുടെ കരങ്ങളിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം. മാമോദിസ തൊട്ടി മുതൽ ശവക്കല്ലറ വരെ നമ്മെ അനുഗമിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് വിലയോടെ കാണാം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഇടയിൽ ഈ കൈവപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ശ്യാമന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്യാമന്റെ കുടുംബാംഗങ്ങളെ നമുക്ക് അഭിനന്ദിക്കാം. അവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായി കൊണ്ടുപോയ അബ്രഹാത്തിനെ പോലെ ഈ ബലിവേദിയിലേക്ക് കൈകഴുകി അവർ പറഞ്ഞുവിട്ടപ്പോൾ അവർക്കറിയാം ഈ മകനെ ഇനി തിരിച്ചു കിട്ടില്ല എന്ന്. ഇവൻ കർത്താവിന് വേണ്ടി ബലിയർപ്പിക്കാൻ പോകുന്ന കുഞ്ഞാടാണ്. ഇവൻ ക്രിസ്തുവിന്റെ മുറിവുകളോട് ചേർന്ന് നിൽക്കുന്ന, മുറിയപ്പെടാൻ പോകുന്ന, കൊലയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഒരു കുഞ്ഞാടാണെന്ന് അവർക്കറിയാം. തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടല്ല അവൻ ഈ ബലിവേദിയുടെ പടവുകൾ ചവിട്ടിക്കയറിയത്. ക്രിസ്തുവിന് വേണ്ടി മുറിയപ്പെടാൻ, ഇവിടെ ബലിയർപ്പിക്കാൻ പെടാൻ വേണ്ടിയാണ് അവൻ ഇങ്ങോട്ട് കയറിയത്. അവനെ നമുക്ക് ശക്തിപ്പെടുത്താം. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.